നമസ്കാരം. ഈ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം, ഈ സംസ്ഥാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് സാംസ്കാരികമായും അതുപോലെ തന്നെ ഒരുപാട് ആചാരപരമായും വിശ്വാസപരമായും ഒക്കെ ചിന്തിക്കുന്ന ഒരു ജനതയാണ് തമിഴ്നാട്ടിൽ ഉള്ളത്, അത് ഏത് മതവിഭാഗത്തിലായാലും. പക്ഷേ അവരെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട്, ഭരണ നിർവഹണ കാര്യങ്ങൾ കൊണ്ട് അവരെയൊക്കെ പലതരത്തിൽ സ്വാധീനിക്കാൻ ഈ മുന്നേറ്റ ദ്രാവിഡ മുന്നേറ്റ കഴകം പോലെയുള്ള ഈ ദ്രവീഡിയൻ കക്ഷികൾക്കൊക്കെ സാധിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. പിന്നെ വീരാരാധനയുടെയും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയുടെ ആ ഒരു പ്രവർത്തനവും ആ ഒരു പകിട്ടും ആ ഒരു വർണ്ണങ്ങളും ഒക്കെ തന്നെയാണ് അവിടുത്തെ ജനതയെ ഒരു കാലഘട്ടം വരെ സ്വാധീനിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് തമിഴ് ജനത മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർ അവരുടെ ആചാരങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ പ്രതീകങ്ങൾക്കുമൊക്കെ ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനാധിപത്യ സംസ്കൃതിയാണ് പിന്നീട് കാണിച്ചു വന്നത്. അതിന്റെ ഭാഗമായി ഒരുപാട് കക്ഷികളുണ്ടായി. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള യോഗ്യതയായി എന്ന് വേണമെങ്കിൽ പറയാം. എത്രയോ പേർ ഇപ്പോൾ കമൽഹാസൻ അതുപോലെയുള്ള എത്രയോ പേർ, നമ്മൾ MGR മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിനിമ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു ആരാധനയോടെ, അതൊരു വ്യക്തിപൂജയുടെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് തമിഴ് ജനത കണ്ടുവന്നത്. അത് ഒരു പരിധിവരെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ തമിഴ് ജനത മാറി ചിന്തിച്ചിരിക്കുന്നു. തമിഴ് ജനത സ്വന്തം സംസ്കൃതിയെയും സ്വന്തം ആ ഒരു അടിസ്ഥാനത്തെയും ഒക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയി തുടങ്ങിയിരിക്കുന്നു. ഹൈന്ദവ സംസ്കൃതിയുടെ ആ ഒരു പ്രതീകത്തിലേക്ക്, ആ ഒരു കാവി ശബളിമയിലേക്ക് ഇതാ ഹൈന്ദവ ജനത, തമിഴ്നാട്ടിലെ ഹൈന്ദവ ജനത തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടെ വീരാരാധനയല്ല, ഇവിടെ ആവശ്യമില്ലാത്ത വെറും വാക്കുകളല്ല, ഇവിടെ ആ ദൈവീകമായ ചിന്തയും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ ഒരു ജനാധിപത്യ സംസ്കാരമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് തമിഴ്നാട് ജനത തീരുമാനിച്ചിരിക്കുന്നു. ഈ ശബരിമല വിഷയത്തിലൊക്കെ തന്നെ അതിശക്തമായ പ്രതിഷേധമാണ്. അതായത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന ആ തീരുമാനം, കേരള സർക്കാരിന്റെ തീരുമാനം അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ തമിഴ്നാട്ടിൽ എത്രയോ സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് അരങ്ങേറിയത്. ശരണം വിളികളുമായി തമിഴ് ജനതയും ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമായി ഒപ്പം ചേർന്നു. അത് തീർച്ചയായും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അതിന്റെ ബാക്കി പത്രമായി ഹൈന്ദവ സംഘടനകൾ, നിരവധി അനവധിയായ ഹൈന്ദവ സംഘടനകൾ തങ്ങളുടെ വിശ്വാസങ്ങളും തങ്ങളുടെ ഈശ്വരന്മാരെയും ഒക്കെ നെഞ്ചിലേറ്റിക്കൊണ്ട് സമ്മേളനങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തങ്ങളുടെ ഈശ്വരന്മാരെയും തങ്ങളുടെ ദൈവീക ചിന്തകളെയും തള്ളിപ്പറയുന്ന ഒരുത്തനും ഇനി വോട്ട് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് RSS മുതിർന്ന സൈദ്ധാന്തികനുമായി ശ്രീ രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാർ കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം തമിഴ്നാട് BJPയിലേക്ക് എത്തും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. തമിഴ്നാട് BJP ഘടകവുമായി യോജിച്ച് പ്രവർത്തിക്കാൻ എല്ലാ ഹൈന്ദവ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഇതാ ഒരു കാവി വിപ്ലവം, ദേശീയതയുടെ വിപ്ലവം, രാജ്യസ്നേഹത്തിന്റെ വിപ്ലവം, ഹൈന്ദവ സംസ്കാരത്തിന്റെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ വിശേഷങ്ങളും അതിന്റെ കാര്യങ്ങളുമാണ് തമിഴ്നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ, മധുര, കന്യാകുമാരി അതുപോലെ ഡിണ്ടിഗൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഹൈന്ദവ കൂട്ടായ്മകൾ ഇതാ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഇവിടെ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ടുകുത്തു. വീരാരാധനയും ആവശ്യമില്ലാത്ത വെറും വാക്കുകളും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ദ്രവീഡിയൻ ചിന്താഗതികളും ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും ഹൈന്ദവ ജനതയെ അപമാനിക്കുന്ന MK സ്റ്റാലിനെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ തള്ളിപ്പറയാൻ ഇന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്നത് അത്യന്തം പുരോഗമനപരമായ, അത്യന്തം ആ ജനാധിപത്യപരമായ ഒരു ഭാഗം ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. തമിഴ് ജനത മാറി ചിന്തിച്ചിരിക്കുന്നു. അവർ ദേശീയതയ്ക്കൊപ്പം അണിനിരന്നിരിക്കുന്നു. ഹൈന്ദവ കൂട്ടായ്മകൾ, ഹൈന്ദവ സംഘടനകളുടെ യോഗങ്ങൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്തും നടക്കുകയാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഹൈന്ദവ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ ഈ യോഗങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു. ആയിരക്കണക്കിന്, 10,000-ക്കണക്കിന്, 100,000-ക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ ഈ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. തമിഴ്നാട് മാറുകയാണ്. തമിഴ്നാട്ടിൽ പോയി ലീഗ് തമിഴ്നാട്ടിലുണ്ടെന്ന് അന്നേരം അറിയുന്നത്, ലീഗുമായി കൂട്ടിച്ചേർന്ന്, കോൺഗ്രസുമായി കൂട്ടിച്ചേർന്ന് CPM എങ്ങാണ്ടൊരു സീറ്റ് നേടി എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും ഇവന്മാർക്ക് ആർക്കും പറ്റും എന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ കിടന്ന് ചിങ്കോത്തം കളി കളിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ആ ഈ ദ്രവീഡിയൻ കക്ഷികളുടെ കാര്യമാണ് പറയുന്നത്. അവർക്കൊക്കെ ഇനിയിപ്പോൾ തമിഴ് ജനതയെ കയ്യിലെടുക്കണമെങ്കിൽ വല്ല കൂടോത്രവും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വലിയ ഹോമമോ പൂജയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നല്ലേ പറയുന്നത്? ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഈ ദ്രവീഡിയൻ സംസ്കൃതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ പൂജ കഴിക്കും? ഈ കരുണാനിധി ഇപ്പം മരിച്ചുപോയവരെ കുറ്റം പറയുകയല്ല,
ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നു. ഏത് സമയം നോക്കിയാലും ഒരു ചില സമയത്ത് ഒരു മഞ്ഞ പുതപ്പായിരിക്കും, കൂടുതൽ സമയത്തും മഞ്ഞ പുതപ്പാണ് അദ്ദേഹം പുതച്ചിരുന്നത്. പിന്നീട് പലപ്പോഴും പല നിറങ്ങളിലുള്ള പുതപ്പുകളുമായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഓരോ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ട് ഇന്ന കളറുള്ള തുണി കൈപ്പിടിക്കുകയോ പുതയ്ക്കുകയോ ഒക്കെ ചെയ്താൽ ഗുണമുണ്ടാകും, ശനീശ്വര പ്രീതി വരുത്താൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ചില ദിവസങ്ങളിൽ കറപ്പേ ഉടുക്കുകയുള്ളൂ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇതൊക്കെയാണ്. എന്തായാലും തമിഴ് ജനത ഒന്നായി ചേർന്നിരിക്കുന്നു. ദേശീയതയ്ക്കൊപ്പം, ദേശീയ വിശ്വാസങ്ങൾക്കൊപ്പം, ഹൈന്ദവ സംസ്കൃതിക്കും ആചാരങ്ങൾക്കുമൊപ്പം തമിഴ് ജനത ഒത്തുചേർന്നിരിക്കുന്നു. ആ കറുപ്പർക്കൂട്ടം വിഷയത്തിലൊക്കെ തന്നെ ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ അധിക്ഷേപിച്ചുകൊണ്ട് കറുപ്പർക്കൂട്ടം രംഗത്തെത്തിയപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ് അലയുടുങ്ങാത്ത പ്രതിഷേധാഗ്നി നമ്മൾ കണ്ടതാണ്. ഈ ഒരു അഗ്നി തന്നെയാണ്, ആ പകർന്നുകൊടുത്ത അഗ്നിയുടെ ഒരു ബാക്കിപത്രമായിട്ട് വേണം തമിഴ്നാട്ടിലെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാകാൻ. തീർച്ചയായും തമിഴ്നാടും ഇതാ ചേരുകയാണ് ദേശീയതയ്ക്കൊപ്പം, ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം, ഹൈന്ദവ സംസ്കൃതിക്കൊപ്പം ചേരുകയാണ് ഈ ഒരു തമിഴ് ജനതയും. അവിടെ ഇനി ദ്രവീഡിയൻ കൾച്ചറുമായൊന്നും ഇറങ്ങിച്ചെല്ലുന്നത് അല്പം കച്ചറയായി പോകും എന്നാണ് ഈ ആൾക്കാരോടൊക്കെ, അവിടുത്തെ ഈ ഡി എം കെ, കുറെ എം കെ എന്ന് പറഞ്ഞ കുറെ പാർട്ടികളുണ്ടല്ലോ, അവരോടൊക്കെ പറയാനുള്ളത്. വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.